ണത് നിന്റെ ക്യാപ്റ്റൻസി ആയിരുന്നു. നീ അവന്റെ മുഖത്തേക്ക് പറയണായിരുന്നു മനസ്സിലായി. പക്ഷെ ഇവളത് പറഞ്ഞ അവൻ മിണ്ടില്ല. പിന്നെ അവന് ഇപ്പൊ അതല്ല വേണ്ടത്. അതല്ല ഇത്ര ആൾക്കാർ എനിക്ക് എഗൻസ്റ്റ് നിൽക്കുമ്പോ അവൻ ഇവിടെ ഹീറോ ആവണം. ഇവിടെ നല്ല അവന് പുറത്തും ഹീറോ ആവണം. അവൻ ആവാനുള്ള അവസരങ്ങൾ കൊറേ അവൻ തന്നെ ചെയ്യുന്നില്ലേ? എല്ലാത്തിനും കയറി കാണിക്കുന്ന എന്തുവാ? ഓരോ സെക്കൻഡ് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ കിട്ടുന്ന, അല്ലെങ്കിൽ എന്നെ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ കിട്ടുന്നതിന് ഓരോ സെക്കൻഡ് ഇങ്ങനെ കാണിക്കുന്ന എന്തുവാ? അവന് ഹീറോ ആവണമെങ്കിൽ അവൻ ഹീറോ ആയിക്കോട്ടെ. ഞാനാണ് വില്ലത്തെങ്കിൽ അത് അങ്ങനെ നിന്നോട്ടെ. അവൻ ഹീറോ ആയിക്കോ, പക്ഷേ മനുഷ്യനെ അടിച്ചമർത്തുന്നതിനും തരം താഴ്ത്തുന്നതിനും തറയിലിട്ട് ചവിട്ടി അരയ്ക്കുന്നതിനും പരിധിയുണ്ട്. ആ ചെയ്തത് തെറ്റ് തന്നെയല്ലേ? അവൻ അടിച്ച ഡയലോഗ് തെറ്റല്ലേ ഋഷി? ആരും പറയില്ല കത്രി. അല്ല ആരും പറയണല്ല. ഇനി എന്തോ അങ്ങനെ പറഞ്ഞേ കേട്ടു. ഞാൻ അങ്ങനെ പറയണ കേട്ടു. പക്ഷെ എന്തോ ശരിക്കുള്ള ഇതെന്താ, ഞാൻ ഇവളെയാണ് ഈ പരിപാടി മൊത്തത്തിൽ വിളിച്ചു കേൾപ്പിച്ചത്. ഇവിടെ വേറെ ആരെയും വിളിച്ച് ഞാൻ മാത്രമാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത്, എല്ലാവരും അല്ല. സിബിനെ അഭിപ്രായങ്ങൾ അല്ലല്ല. ഇവള് ഒരു കാര്യം ഒരാളോട് പറഞ്ഞതിന് അവിടെ സ്റ്റാർ കളിക്കാന്നുള്ള ഒരു ഡയലോഗ് അവിടെ അടിക്കേണ്ട ആവശ്യമില്ല. രണ്ട് രീതിയിലാണ് ഈ സിംബ്രോ അങ്ങനെ സംസാരിക്കും. ഞാൻ അങ്ങനെ എനിക്കന്ന് അതാണ് എനിക്കന്ന് പൊളിഞ്ഞത്. സിംബ്രോ അതിനുവേണ്ടി ഇവിടെ വന്നിരിക്കും. ഇവന് ഇപ്പൊ എനിക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ എന്നെ പട്ടിയാക്കുമ്പോ അവരുടെ മുമ്പിൽ കിട്ടുന്ന ഇമേജ് ഒരു ഹീറോയിസം, ഇതിനാണ് ഇവൻ ട്രൈ ചെയ്യുന്നത്. നീ ഇതാ അങ്ങനെ പറഞ്ഞത് നന്നായിട്ട്. ഞാൻ എന്ത് പറയാനാണ് പ്രശ്നം? എനിക്കൊന്നും പറയാനില്ല. സീരിയസ്ലി എനിക്ക് പുറത്തേക്ക് ഇട്ടോന്നേ.